நடமாடி நடமாடி பவனேஸ்வரன் நடமாடி நடமாடி பவனேஸ்வரன் கோர பணி பணங்களில் நடமாடி நகான் நடமாடி நடமாடி பவனேஸ்வரன் திருபாதம் லயமோடே அகில கலாதி குரு திருபாதம் லயமோடே அகில கலாதி குரு கோர பணி பணங்களில் நடமாடி நான் நடமாடி நடமாடி பவனேஸ்வரன் എൻ്റെ ടീച്ചർ പാർവതിക്കുട്ടി ടീച്ചർ എഴുതിയ വരികളാണിത്. കാളിയൻ്റെ ഭണങ്ങളിൽ നൃത്തമാടി കാളിയൻ്റെ ഗർവ് ശമിപ്പിച്ച ഗുരുവായൂരപ്പനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ വരികളാണിത്. ടീച്ചറുടെ മുമ്പിലെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ നാരായണീയത്തിലേക്ക് കടക്കട്ടെ. നാരായണീയത്തിൻ്റെ 56-ാമത്തെ ദശകത്തിലെ 5-ാമത്തെയും 6-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ഈ വരികളിലും കാളിയമർദ്ദനം കഴിഞ്ഞ് കാളിയനോടും കാളിയൻ്റെ പത്നിമാരോടും കരുണ തോന്നിയ ഭഗവാനെയാണ് വർണ്ണിക്കാൻ പോണത്. അതാണ് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളിലും. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതാണ്. വല്ലാതെ ക്ഷീണിച്ച് മരണാസന്നനായി തലകുനിച്ച് കിടക്കുന്ന ആ കാളിയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാളിയൻ്റെ പത്നിമാർ ഓടി വന്നു എന്നാണ്. അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു എന്നുള്ളതും കാളിയനോട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് മേൽപ്പത്തൂര് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം നോക്കാം. ഫണിവധൂഗണഭക്തി വിലോകന പ്രവികസത് കരുണാകുലചേതസ ഫണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. അച്യുത, ഇതാണ് മേൽപ്പത്തൂര് സംബോധന ചെയ്യുന്നത്. ച്യുതിയില്ലാത്തവനെ, ഒരിക്കലും നാശം സംഭവിക്കാത്തവനെ, എന്നും ഈ ലോകത്ത് നിലനിൽക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ ഫണിവധൂഗണഭക്തി വിലോകന പ്രവികസത്കരുണാകുല ചേതസ ഭവത. അങ്ങയാൽ എന്നാണ് ഭവത. അങ്ങയാൽ, അങ്ങ് എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ അങ്ങയുടെ ഒരു അവസ്ഥയാണ് അവിടെ ഒരു വലിയ വാക്കുകൊണ്ട് ഒരു വിശേഷണം കൊടുത്തത്. ഫണിവധൂഗണഭക്തി വിലോകന പ്രവികസത് കരുണാകുല ചേത. കരുണാകുല ചേതാഹ, അങ്ങ് എങ്ങനെയായിരുന്നു? ഫണിവധൂഗണ ഭക്തി വിലോകനം. ഫണി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം. ഇവിടെ കാളിയൻ. കാളിയൻ്റെ വധൂഗണങ്ങൾ, കുറേ ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വധൂഗണങ്ങളുടെ ഭക്തി വിലോകനം കൊണ്ട്, അവരുടെ ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ നിറഞ്ഞതായ നോട്ടങ്ങൾ, ഒന്ന് കരുണ കാണിക്കണേ എന്ന് ഭഗവാനോട് താഴ്ന്നു പറയുന്ന അത്രയ്ക്ക് ദൈന്യ നിറഞ്ഞതായ നോട്ടങ്ങൾ കണ്ടിട്ട്, അതാണ് ഭക്തി വിലോകന പ്രവികസത് കരുണാകുല ചേതസ. അത് അങ്ങനെയുള്ള നോട്ടങ്ങൾ കണ്ടപ്പോഴേക്കും ഭഗവാൻ വളരെയധികം മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് പ്രവികസത് കരുണാകുല ചേതസ. വികസത് എന്ന് പറഞ്ഞാൽ തന്നെ വർദ്ധിച്ചു വന്നു. പ്രവികസത് എന്ന് പറഞ്ഞാൽ പ്രകർഷേണ വികസത്, വളരെയധികം നല്ലവണ്ണം വർദ്ധിച്ചു വന്നതായ കരുണ കൊണ്ട് ആർദ്രമായി തീർന്ന മനസ്സോടുകൂടിയ അങ്ങ്, അതാണ് ഭവത. അങ്ങയാൽ, അത് കർമ്മണിയാണ്, അങ്ങ് എന്നർത്ഥം എടുത്താൽ മതി. അങ്ങ് എന്ത് ചെയ്തു? ജീവിത ഫണിപതി, അങ്ങയാൽ ജീവിക്കപ്പെട്ട, ജീവൻ നൽകപ്പെട്ട, അതായത് മരണാസന്നനായിരുന്നു, ചവിട്ടി മെതിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത്. അതോടുകൂടിയിട്ട് വലിയ താമസമില്ലാതെ തന്നെ മരിക്കുമെന്നുള്ള അവസ്ഥയിൽ നിന്ന് കാളിയനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്തത്, ഫണിവധൂക്കളുടെ പ്രാർത്ഥന കൊണ്ട്. അങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആ കാളിയൻ, ഭവത ജീവിത ഫണിപതി, അങ്ങയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെട്ട നാഗരാജാവായ ആ കാളിയൻ,
ത്വയി സമർപ്പിതമൂർത്തിഹി അവാനമത്. അങ്ങയിൽ സമർപ്പിച്ച ശരീരത്തോടു കൂടിയിട്ട്, അതായത് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഇനി ജീവൻ, അതായത് ഈ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത് ഭഗവാന്റെ കരുണ കൊണ്ടാണ്. അഹങ്കാരം കൊണ്ട് മരിക്കാൻ പോയതാണ്, ഭഗവാന്റെ കരുണ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവനാണ് കാളിയൻ. അതുകൊണ്ട് ഭഗവാനിൽ സമർപ്പിതമായ, അർപ്പിച്ച ദേഹത്തോടു കൂടിയ, അതായത് ഇനി ജീവിതം തന്നതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എന്നുള്ള, ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന ഭാവത്തോടു കൂടിയിട്ട് കാളിയൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ത്വയി സമർപ്പിതമൂർത്തി, ദേഹാർപ്പണം ചെയ്തുകൊണ്ട് അവാനമത്. അവാനമത് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നർത്ഥം. അങ്ങനെ കാളിയൻ്റെ എല്ലാ ഗർവും അവിടെ തീർന്നു. ആ കാളിയൻ്റെ ഗർവ് തീർന്നതല്ല മരിക്കാൻ പോയതാണ്. പക്ഷെ കാളിയൻ്റെ ഗർവ് തീർത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നിന്നത് കാളിയൻ്റെ പത്നിമാരാണ്. വളരെ വിവേകവും ഭഗവത്ഭക്തിയും ഒക്കെയുള്ള വളരെ സാത്വിക ഗുണമുള്ളവരായിട്ടുള്ള നാഗപത്നിമാരായിരുന്നു കാളിയനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണമായി തീർന്നത്. അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചപ്പോൾ കാളിയനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അതാണ് ആറാമത്തെ ശ്ലോകം. ശ്ലോകം നോക്കൂ. രമണകം വ്രജവാരിധിമധ്യഗം ഫണിരിപുർന്ന കരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാദുരഗൈ സമം. കാളിയനോട് ഭഗവാൻ പറയാണ്, രമണകം വ്രജ, അങ്ങ് രമണകം എന്ന പേരുള്ള ദ്വീപിലേക്ക് പൊക്കോളൂ. അത് നാഗങ്ങൾ താമസിക്കുന്ന ദ്വീപ് തന്നെയാണ്. അതാണ് വാരിധി മധ്യകം രമണകം വ്രജ. ആ രമണകം എന്ന പേരുള്ള ദ്വീപ് എവിടെയാണുള്ളത്? സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ്. അതാണ് വാരിധി. വാരിധി സമുദ്രം. വാരിധിയുടെ മധ്യത്തിലുള്ള രമണകം എന്ന പേരുള്ള ദ്വീപിലേക്ക് പൊക്കോളൂ. ഇനി ഈ പ്രദേശങ്ങളിലൊന്നും അങ്ങ് ജീവിക്കേണ്ട, അങ്ങ് രമണകത്തിൽ താമസിച്ചാൽ മതി. അതുകൊണ്ട് അവിടേക്ക് പോകുമ്പോൾ പക്ഷേ കാളിയന് വല്ലാത്തൊരു ഭയമുണ്ട്. എന്താണ് ആ ഭയത്തെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്, കാളിയൻ ഗരുഡനുമായിട്ടുള്ള ശത്രുത. അതുകൊണ്ടാണല്ലോ കാളിന്ദിയിലേക്ക് വന്നത്. ഗരുഡന് കൊടുത്ത ആ അംശം, അതായത് ബലി, ഒരു സർപ്പത്തിനെ കാളിയനാണ് കഴിച്ചത്. അതിൻ്റെ ദേഷ്യം ഒരിക്കലും ഗരുഡന് തീരെയില്ല. ഗരുഡൻ കാളിയനെ അടിച്ചു ഓടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കാളിയൻ ഗരുഡൻ വരാത്തതായിട്ടുള്ള ആ കാളിന്ദി നദിയിലേക്ക് അവിടെ വന്ന് താമസിക്കുകയാണ് ചെയ്തത്. കാളിന്ദി നദിയിൽ വന്ന് പത്നിമാരോടും അനുചരന്മാരോടൊക്കെ കൂടി അവിടെ താമസിക്കുകയായിരുന്നു. രമണകത്തിലേക്ക് പോയാൽ കാളിയനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഗരുഡൻ വരില്ലേ എന്നുള്ളതൊരു സംശയമുണ്ട്. അപ്പോൾ അതാണ് പറയണത്, ഫണിരിപുഹു വിരോധിതാം ന കരോതി. ഭഗവാൻ പറയാണ്, അങ്ങ് രമണകത്തിലേക്ക് പോയിക്കോളൂ, അവിടെ ചെന്നാലും അങ്ങേക്ക് എന്തുണ്ടാവില്ല. ഫണിരിപു, ഫണിയുടെ രിപു എന്ന് പറഞ്ഞാൽ കാളിയൻ്റെ ശത്രുവായിട്ടുള്ള ഗരുഡൻ, ഗരുഡൻ അങ്ങയുടെ അടുത്തേക്ക് വിരോധിതയും കൊണ്ട് ശത്രുതയൊന്നും ഇനി കാണിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് മേൽപ്പത്തൂരിവിടെ പറഞ്ഞിട്ടില്ല. അതിന് കാരണം ഭഗവാന്റെ കാലടികൾ ആ കാളിയൻ്റെ പത്തികളിൽ, കാളിയൻ്റെ ഭണങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഭഗവാന്റെ കാലടികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഗരുഡൻ ആ പ്രദേശത്തേക്ക് എങ്ങും വരില്ല. അതുകൊണ്ടാണ് കാളിയനോട് ധൈര്യമായിട്ട് രമണകത്തിലേക്ക് പോയിക്കോളാൻ ഉണ്ണികൃഷ്ണൻ പറയണത്. അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല, ശത്രുത കാണിക്കാൻ ഇനി വരില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫണിരിപുഹു വിരോധിതാം ന കരോതി ഇതി എന്നിങ്ങനെയുള്ള ഭവദ്വചനാനി അതിമാനയൻ. അങ്ങയുടെ ആ വാക്കുകൾ, അങ്ങയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ദേഷ്യം അവിടെ തീർന്നു. ഇത് സാന്ത്വനത്തോട് കൂടിയിട്ടുള്ള വാക്കുകളാണ്. ആ വാക്കുകളെ അതിമാനയൻ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട്, തലകുനിച്ച് ആദരിച്ചുകൊണ്ട്, ഫണിപതിഹി ഉരഗൈഹി സമം നിരഗാത്. ഫണിപതി, ആ നാഗരാജാവായിട്ടുള്ള കാളിയൻ, ഉരഗൈഹി സമം, ഉരഗങ്ങളോടുകൂടിയിട്ട്. ഉരഗങ്ങളെന്ന് പറയുമ്പോൾ വധുക്കളും മറ്റ് പെൺസർപ്പങ്ങളും അതുപോലെ തന്നെ അനുചരന്മാരും ആരൊക്കെയാണോ കാളിയൻ്റെ കൂടെ കാളിന്ദി നദിയിലേക്ക് വന്നത് അവരോടെല്ലാവരോടും കൂടിയിട്ട് ആ രമണകം എന്ന പേരുള്ള ദ്വീപിലേക്ക് നിരഗാദ് പോയി എന്നർത്ഥം. പിന്നെ ആ കാളിന്ദി നദിയിലെ വെള്ളം വളരെ ശുദ്ധമായിത്തീർന്നു. ഗോപന്മാർക്കും പശുക്കൾക്കും അവിടെ താമസിക്കുന്ന മറ്റെല്ലാ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിത്തീർന്നു ആ വെള്ളം. അങ്ങനെ കാളിയൻ
തൻ്റെ എല്ലാ ഗർവുകളും അവസാനിപ്പിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അനുചരന്മാരോടും പത്നിമാരോടുമൊക്കെ കൂടി രമണകം എന്നു പേരുള്ള ആ ദ്വീപിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഭണിവധുക്കൾ എന്തൊക്കെയാണ് കൊണ്ടക്കൊടുത്തത്, ഭഗവാന് അതായത് അവരുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നാഗപത്നിമാരെ പല കാഴ്ചകളും വച്ചു ഭഗവാന്റെ മുമ്പിൽ എന്നുള്ളതൊക്കെ മേൽപ്പത്തൂർ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഫണിവധൂഗണ ഭക്തി വിലോകന പ്രവികസത്കരുണാകുല ചേതസ ഫണിപതിർഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിത മൂർത്തിരവാനമത് രമണകം വ്രജവാരിധി മധ്യഗം ഫണിരിപുർന്ന കരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാദുരഗൈസമം. ആദ്യത്തെ ശ്ലോകത്തില് ഫണിവധൂഗണ ഭക്തി വിലോകന പ്രവികസത്കരുണാകുല ചേതസ എന്നുള്ളത് ഒറ്റ വാക്കാണ്. നാഗപത്നിമാരുടെ ഭക്തിയും അവരുടെ പ്രാർത്ഥനയുമൊക്കെ കണ്ടിട്ട് വർദ്ധിച്ചു വന്ന കൃപയോടുകൂടിയ കരുണാകുലമായ മനസ്സോടുകൂടിയ അങ്ങ്, അങ്ങയുടെ അതായത് ഗുരുവായൂരപ്പൻ്റെ മാനസിക അവസ്ഥയാണ് അവിടെ വർണ്ണിച്ചത്. അങ്ങനെ അങ്ങ് എന്തായി, ഫണിപതിയുടെ കാളിയൻ്റെ ജീവിതത്തെ ഭഗവാൻ നാഗപത്നിമാരുടെ ആവശ്യം അനുസരിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫണി എന്നുള്ള വാക്കുകൾ ധാരാളമായിട്ട് ഈ രണ്ട് ശ്ലോകത്തിലും കാണാനുണ്ട്. അഞ്ചാമത്തെ ശ്ലോകത്തിലും രണ്ട് തവണ പറയുന്നുണ്ട്. ആറാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്, ഫണിരിപുർന്ന കരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാ ദുരഗൈസമം എന്ന് പറയുമ്പോൾ ഫണി എന്നുള്ള വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമുക്കതൊരു ആവർത്തനമായിട്ടോ വിരസത ഉണ്ടാക്കുന്നതായിട്ടോ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് മേൽപ്പത്തൂരിൻ്റെ ശക്തി, അല്ലെങ്കിൽ മേൽപ്പത്തൂരിൻ്റെ പ്രതിഭ എന്ന് പറയാം. അങ്ങനെ ആ കാളിയൻ രമണകദ്വീപിലേക്ക് പോയി, കാളിന്തി നിർമ്മലമായ ജലത്തോടുകൂടി ഒഴുകാൻ തുടങ്ങി. ബാക്കി കഥകൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ കാളിയൻ്റെ ഫണങ്ങളിൽ നൃത്തമാടിയിട്ട് കാളിയൻ്റെ സർവഗർവം ശമിപ്പിച്ച ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.